സീസൺ 2. കവികള് എപ്പോഴും ക്ഷോഭത്തിലായിരിക്കും. അവർക്ക് ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടെല്ലാം എപ്പോഴും എന്തെങ്കിലും രീതിയിൽ അവർക്ക് പ്രതികരിക്കണം. ആ ക്ഷോഭം സാധാരണഗതിയിൽ കവികളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ മുരുകൻ്റെ മനസ്സിൽ അതുണ്ടെങ്കിലും മുഖത്ത് അതില്ല. പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫേസാണ്. വളരെ സന്തോഷം. സാധാരണ ഒരുമാതിരി ഒരു വരി കവിത എഴുതുന്നവനും പിറ്റേന്ന് തൊട്ട് താടി വളർത്താറുണ്ട്. ഇദ്ദേഹം താടി വളർത്താത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള താടി വയ്ക്കുന്നത് എൻ്റെ ദൃഷ്ടിയിൽ മെജീഷ്യന്മാരോ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരോ ആണ് അല്ലേ? അല്ല, കവികളും മനഃശാസ്ത്രജ്ഞന്മാരായിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ശരിയല്ലേ? തീർച്ചയായും സമൂഹത്തിന്റെ മനസ്സ് ശസ്ത്രക്രിയ ചെയ്യുന്ന ആളുകളാണ്. അതെ, വായിച്ചെടുക്കാൻ പറ്റണം. ക്ഷുഭിതനാകാനുള്ള കാരണം എന്താണ് കവി? എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു തോന്നൽ എല്ലാ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ എനിക്കുമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തിമിരം, നിങ്ങൾക്ക് എല്ലാവർക്കും തിമിരം എന്നല്ല ഞാൻ എഴുതിയത്, നമ്മൾക്ക് എല്ലാവർക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന കാലം ഇങ്ങനെ അല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഒന്ന് ഒന്നുകൂട്ടി ചെയ്തൊന്ന് റിഫൈൻ ചെയ്യണമെന്നൊരു തോന്നൽ. ചെമ്മനം ചാക്കോ സാറിനെ പോലെ ഹാസ്യ കവിതകൾ രചിച്ചിട്ടുണ്ടോ? ഹാസ്യ കവിത രചിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികം അത് അത്രത്തോളം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ എഴുതാൻ ശ്രമിച്ച കവിതകൾ നാല് പേര് ചൊല്ലാം. ഒന്നരക്കാലുമായോടി നടക്കുന്ന രോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, ഒന്നരക്കാലുമായോടി നടക്കുന്ന രോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, അപ്പുറം വീട്ടിലെ ആരോ മത്സ്യക്കന്റെ തള്ളയ്ക്ക് തള്ള വരലൊന്നില്ല, അപ്പുറം വീട്ടിലെ ആരോ മത്സ്യക്കന്റെ തള്ളയ്ക്ക് തള്ള വരലൊന്നില്ല, തത്തി പൊത്തി നടക്കണ കണ്ടോ തത്തോം പൊത്തോം താളത്തിൽ, ഒന്നരക്കാലുമായോടി നടക്കുന്ന രോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, ഒന്നരക്കാലുമായോടി നടക്കുന്ന രോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, അപ്പുറം വീട്ടിലെ ആരോ മത്സ്യക്കന്റെ തള്ളയ്ക്ക് തള്ള വരലൊന്നില്ല. ഈ ഹ്യൂമന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല കവിതകൾ സിനിമാ ഗാനങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ള ഭാസ്കരൻ മാഷാണെന്ന്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ടു കൊണ്ടാറാട്ട്, കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരയാണെന്നെ നീരാട്ട്. അതേപോലെ വണ്ടി വണ്ടി അദ്ദേഹത്തിന്റെ അല്ലേ? വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണ്, തെണ്ടി നടന്നാൽ രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണേ കായാണേ വണ്ടി വണ്ടി. അതുപോലെ തന്നെ മലയാളത്തിലെ ഗ്രാമ്യത ഏറ്റവും കൂടുതൽ തുളുമ്പി നിൽക്കുന്ന ഗാനങ്ങളും കവിതകളും അദ്ദേഹത്തിൻ്റെയാണ്. നാളികേരത്തിൻ്റെ നാടായാലും മാമലകൾക്കപ്പുറത്ത് പ്രകൃതി ഏറ്റവും മനോഹരമായി മലയാള സിനിമയെ കൊണ്ടുവന്ന കവിയാണ്. കവിക്ക് ഇപ്പൊ സമൂഹത്തിനോട് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കാലത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലോകത്തല്ല എന്നുള്ളതാണ്. അടുത്ത വരാൻ പോകുന്ന ഒരുപാട് കോടാനുകോടി ജീവജാലങ്ങൾക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം ഇത് നമ്മുടെ സ്വന്തമാണെന്നും അത് പരമാവധി ചൂഷണം ചെയ്ത് പരമാവധി ഭൗതിക സംതൃപ്തി നേടിയെടുക്കുക എന്ന് പറയുന്ന ചിന്ത വെടിഞ്ഞ് നാളെ പവിത്രമാക്കാനുള്ള മനോഹരമാക്കാനുള്ള ധർമ്മമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി, മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി, കാറ്റിനെ ഒന്നു മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പുത്തുലയും നമാതകം, പോക്കുവയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലത്തിറങ്ങുന്നതഗ്നി സർപ്പം, മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണമൊരു തുള്ളിയായ അണുപ്രഹരമായി, ഉപ്പുകല്ലൊന്നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പിൻ ചവർപ്പിറക്കൂ. അങ്ങനെ പ്രകൃതി ഒന്നും ഇല്ലാതാക്കും. മുരുകൻ കാട്ടാക്കട ചേട്ടൻ പറയുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലോട്ടും കേറി വരുന്നത് കണ്ണട എന്ന കവിതയാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. അതുകൊണ്ട് ചേട്ടൻ കണ്ണട വെച്ചേക്കുന്നതാണോ, അതേ ശരിക്കും കണ്ണിന് പവർ ഉണ്ടോ?
എന്റെ കേവലമായ കണ്ണിന്റെ പോരായ്മ കൊണ്ടുള്ള കണ്ണടയാണ്. ആ നാലുപേരി കേൾക്കാം, അത് റിമിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടി പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം.